السلام عليكم ورحمة الله. ولدي مهتم ولا ورسولنا دسكارمانو أبابين دسكارمان. رسول الله صلى الله عليه وسلم تانغلود أبابين دسكارك تكورشي وركيل شودي كيرناي. رسول الله صلى الله عليه وسلم تانغل بارنيو أبابين دسكارمان نولود. إشام غريبين إديل دسكيري كون دسكارمان. أرينجل ما أبابين دسكارم دسكيري شال. أبندة بعليل ولا بابانغلة أدو بورتوغالي. يحيى أنام ولا منوتي أنبتي أنامته بيجن. هي حديث نوكيال نمكي كنانغري. يحيى علوم الدين ده منوتي أربتي منامته بيجل بارينا ماتوري حديث كنا. رسول الله صلى الله عليه وسلم بدنغلا بارنيو. أبابي من سكارم. مغربي من سكارم دين شهشم الله آر ركعت من سكارم. مغربي من سكارم دين شهشم آر ركعت من سكيري شال. هذا كارنا ما يوري كلام مدوبين من سكيري شن تليه مانين. അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിനെ കിട്ടിയതിന് തുല്യമാണ് എന്ന് റസൂല പഠിപ്പിച്ചതാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം ഹദീസുകൾ ഈ അബ്ബാബി നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് കാണാം. ഒരുപാട് ഗുണങ്ങളുള്ള മഹത്വങ്ങളുള്ള നിസ്കാരമാണ് അബ്ബാബി നിസ്കാരം എന്നുള്ളത്. ത്വയ്ബ വിഷൻ എന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ആ സമയത്ത് തന്നെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ആരെങ്കിലും ഇശാ മഗ്രിബിനിടയിൽ പത്ത് റക്അത്ത് നിസ്കരിച്ചാൽ അത് കാരണമായി അള്ളാഹു തആല അവന് സ്വർഗത്തിലൊരു ഭവനം പണിയും. അപ്പോഴാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഭവനം ഉണ്ടാകുമല്ലോ നബിയെ. റസൂല പറഞ്ഞു, അള്ളാഹു തആല അതിനേക്കാൾ കൂടുതൽ തരാൻ ശക്തിയുള്ളവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ബാബി നിസ്കാരം എന്നുള്ളത് ഇഷ മഗ്രിബ് ഇടയിലാണ് നിസ്കരിക്കേണ്ടത്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തും കഴിഞ്ഞ ഉടൻ നമുക്ക് അബ്ബാബി നിസ്കരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്അത്താണ്, അത് 20 വരെ നിസ്കരിക്കാമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. അത് 4 ആണെന്നും 6 ആണെന്നും എന്നൊക്കെ പറഞ്ഞ മഹാന്മാരെ കാണാം. ഏതായിരുന്നാലും നമുക്ക് കഴിയുന്നത് എത്രയാണോ അത്ര നിസ്കരിക്കുക, അതാണ് ഏറ്റവും ഉത്തമം. ഈ അബ്ബാബി നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഗ്രിബ് ഇശായനിടയിൽ അശ്രദ്ധമായി സമയം കളയരുത് എന്നതാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഒരു സമയമാണ് ഇഷ മഗ്രിബിനിടയിലുള്ള സമയം. ഈ സമയം നമുക്ക് നഷ്ടം വരാൻ പാടില്ല. ദിക്റുകളോ തസ്ബീഹുകളോ നിസ്കാരങ്ങളോ ഏതെങ്കിലും ചൊല്ലിയിട്ട് ഇഷ മുതൽ മഗ്രിബ് വരെ നാം ധന്യമാക്കണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അബ്ബാബി നിസ്കാരം വളരെ പ്രാധാന്യമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ്. രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം 6 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. എന്നിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 1 തവണയും ഖുൽ അഊദു ബിറബ്ബിന്നാസ് 1 തവണയും ഓതിക്കൊണ്ട് നിസ്കരിക്കുക. രണ്ടാമത്തെ റക്അത്തിലും ഇങ്ങനെ തന്നെ നിസ്കരിക്കുക. അയ്യാനത്ത് താലിബിൻ്റെ 1 വള്ളം 259-ാമത്തെ പേജിൽ ഈ നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ സൂറത്തിനെ സംബന്ധിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. ഏറ്റവും നല്ലത് എങ്ങനെയാണ്? അപ്പോൾ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നതിൽ 2 റക്അത്തിലും 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 6 ഖുൽഹു അല്ലാഹു ഖുലബി ഫലഖ് 1 ഖുലബിന്നാസ് 1 2-ാമത്തെ റക്അത്തിലും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം ദുആ ചെയ്യുക. ഇനി ഈ മഗ്രിബ് ഇശായനിടയിൽ മറ്റേതെങ്കിലും നിസ്കാരം ഖളാ വീട്ടുകയാണെങ്കിൽ അങ്ങനെ വീട്ടിയാൽ കൂടി ഇതിൻ്റെ അബ്ബാബി നിസ്കാരം നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടുമെന്നതാണ്. നമുക്ക് വേറെ ഏതെങ്കിലും നിസ്കാരം ഖളാ ആയിട്ടുണ്ടായിരുന്നു, ആ ഖളാ ഉള്ള ആൾക്ക് പിന്നെ സുന്നത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അയാൾ സുന്നത്തല്ലല്ലോ നിസ്കരിക്കേണ്ടത്. അങ്ങനത്തെ ഒരു വ്യക്തി മഗ്രിബ് ഇശായനിടയിൽ ഖളാ വെട്ടുകയാണ്, എന്നാലും ആ സമയത്ത് നിസ്കരിച്ചു എന്നതുകൊണ്ട്, ഒരു നിസ്കാരം ആ സമയത്ത് നടന്നു എന്നതുകൊണ്ട് അബ്ബാബി നിസ്കാരത്തിലെ കൂലി അയാൾക്കൂടി ലഭിക്കുന്നതാണ്. മഗ്രിബുമായി ബന്ധപ്പെട്ട ദിക്റുകൾക്ക് ശേഷമാണ് ഈ നിസ്കാരം നിസ്കരിക്കൽ സുന്നത്തൊന്നും ഫത്വൽ മുഈൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഏറ്റവും നല്ലത് മഗ്രിബ് ഇശായന്റെ ഇടയിലുള്ള ഈ സമയത്ത് അനാവശ്യമായ സംസാരങ്ങളിലോ അല്ലെങ്കിൽ സീരിയലുകളിലൊക്കെ പിന്നാലെ നടന്നിട്ട് സമയം കളയുന്ന കുറേ ആളുകളുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മഗ്രിബ് ഇശായന്റെ സമയം അത് ഉത്തമമായ സമയമാണ്, ഒരിക്കൽ നഷ്ടപ്പെടുത്താതിരിക്കുക. നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ദിക്റുകളോ സ്വലാത്തുകളോ എന്തെങ്കിലും ചൊല്ലി മഗ്രിബ് മുതൽ ഇശ വരെയുള്ള സമയത്ത് അനാവശ്യങ്ങൾക്ക് പോവാതെ നന്മ വർദ്ധിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് കൈമാറാവട്ടെ. ആമീൻ.